പെട്രോൾ വില കോതമംഗലത്തും 100-നോടടുക്കുന്നു. 99 രൂപയോടടുത്താണ് ഇപ്പോഴത്തെ വില. പ്രീമിയം പെട്രോളിന്റെ വില 103-നടുത്താണ്. തുടർച്ചയായ ദിവസങ്ങളിലെ വില വർധനവിനെ തുടർന്ന് കോതമംഗലത്തും പെട്രോളിന്റെ വില ലിറ്ററിന് 100 രൂപയോടടുത്തു. എച്ച് ബി പമ്പുകളിൽ 98.48 രൂപയാണ് ശനിയാഴ്ച പെട്രോളിന്റെ വില. മറ്റു പമ്പുകളിൽ നേരിയ ഏറ്റക്കുറച്ചിലുകളുമുണ്ട്. പ്രീമിയം പെട്രോളിന്റെ വില 103 രൂപയ്ക്കടുത്താണ്. ശനിയാഴ്ചയും പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരുന്നു. വാഹനയുടമകൾ വൻ സാമ്പത്തിക നഷ്ടമാണ് ഇതുമൂലം നേരിടുന്നത്. ഓട്ടോറിക്ഷക്കാരും ബസ് ഉടമകളും ഇരുചക്രവാഹന ഉടമകളുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വില വർധനവിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല. പെട്രോളിനും ഡീസലിനും ഓരോ ദിവസവും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 50 പൈസയും 40 പൈസയുമായി ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ജനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല എന്ന ബോധ്യമാണ് ഈ സർക്കാരുകൾക്കുള്ളത്. 44 രൂപ അല്ലെങ്കിൽ 45 രൂപ വില വരുന്ന ഈ പെട്രോളും ഡീസലും അല്ലെങ്കിൽ പെട്രോൾ ഇന്ന് 100 രൂപയോടടുത്തിരിക്കുകയാണ്. ഏതാണ്ട് 55 രൂപയോളം ഇതിൻ്റെ നികുതികൾക്കായിട്ടാണ് ചെലവഴിക്കുന്നത്. അതേസമയം തന്നെ പെട്രോൾ പമ്പ് ഉടമകളും പ്രതിഷേധത്തിലാണ്. 2 വർഷം മുമ്പുള്ള കമ്മീഷനാണ് ഇപ്പോഴും ഇവർക്ക് ലഭിക്കുന്നത്. ഇന്ധനവില വൻതോതിൽ കൂടിയപ്പോഴും കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ കമ്പനികൾ തയ്യാറായിട്ടില്ലെന്ന് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പെട്രോൾ പമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ ഒരു കാര്യം, 50 രൂപ വില നിന്നപ്പോഴും ഈ പെട്രോൾ പമ്പുകാരന് കിട്ടുന്നത് 2 രൂപയും 2.5 രൂപയുമാണ് ഒരു ലിറ്ററിന്. ഇപ്പോൾ 100 രൂപയായപ്പോഴും പെട്രോൾ പമ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പമ്പിൻ്റെ പമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്നത് ഈ 2.5 രൂപയും മാത്രമാണ്. അതിനൊരു വർധനവ് ഇന്നു വരെ വരുത്താതെ പകരം നികുതി മാത്രം കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ നികുതി മാത്രം കൂട്ടി ആ നികുതി ഭാരം മുഴുവൻ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. കെ സി വി ന്യൂസ്, കോതമംഗലം.